ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു കേരള ടെക് വേൾഡ്. കേരള ടെക് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേരള എൻട്രൻസിൻ്റെ മുൻ വർഷ കട്ട് ഓഫ് മാർക്ക് എത്രയാണ്, സോറി കട്ട് ഓഫ് റാങ്ക് എത്രയാണെന്നാണ് പറയാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഓരോ കാറ്റഗറി റിസർവേഷനൊക്കെ ഉണ്ട്, ഓരോ കൊല്ലം റിസർവേഷനൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് മെറിറ്റിൻ്റെ കാര്യം മാത്രമാണ് നമ്മളിതിൽ പറയുന്നത്. സ്റ്റേറ്റ് മെറിറ്റിൽ നിങ്ങൾ എത്ര റാങ്ക് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗവൺമെൻറ് കോളേജിൽ ഇന്ന വിഷയത്തിന് അഡ്മിഷൻ കിട്ടും തുടങ്ങിയ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മളെല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലകത്ത് പറയുന്നുണ്ട്. ഇനി പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് കേരള എൻട്രൻസിൻ്റെ തേർഡ് ഫേസ് അലോട്ട്മെൻറ്റ്. തേർഡ് ഫേസ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ട്രയല് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. തേർഡ് അതായത് തേർഡ് ഫേസ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നെങ്കിലും അത് നാലാമതായിട്ട് വരുന്ന അലോട്ട്മെൻറ്റാണ്. സോ ഫോർത്ത് അലോട്ട്മെൻറ്റിൻ്റെ കേസ് വെച്ചിട്ടാണ് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് പോകുന്നത്. ഇനി ഇതിൻ്റെ തന്നെ മോപ്പപ്പ് അലോട്ട്മെൻറ്റ്, സ്പോട്ട് അലോട്ട്മെൻറ്റ് ഒക്കെ ഉണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നമ്മളിപ്പോൾ ചെയ്യുന്നത് കേരള എൻട്രൻസിൻ്റെ ആ ഒരു തേർഡ് ഫേസിൻ്റെ മാത്രമാണ്. തേർഡ് ഫേസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ആർക്കൊക്കെ ഏതൊക്കെ കോഴ്സ് ലഭിക്കുമെന്ന്, അതായത് ഏതൊക്കെ കോഴ്സിന് അഡ്മിഷൻ ലഭിക്കുമെന്ന്. സോ വീഡിയോ തുടർന്ന് കാണുക. നമ്മളിതിൽ സ്റ്റേറ്റ് മെറിറ്റിൻ്റെ റാങ്ക് ഡിസ്ട്രിബ്യൂഷൻ മാത്രമേ വായിക്കുന്നുള്ളൂ, അതും ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസിൻ്റെ മാത്രം. അതിൽ ഒന്നാമതായിട്ട് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോടിൽ 13,390 ആണ് റാങ്ക് വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം സി ഇ ടി കോളേജിൽ 2068 വരെയാണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് വന്നിട്ടുള്ളത്. അടുത്തതായിട്ട് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോടിൽ 8,697, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂരിൽ 8,708, പിന്നെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി RIT കോട്ടയത്ത് 8,543, പിന്നീട് MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലം 8,424. അടുത്തതായിട്ട് NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാട് 8,724, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരത്ത് 7,973, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിൽ 6,395, TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ 5,583, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബാർട്ടൺ ഹില്ലിൽ തിരുവനന്തപുരത്തുള്ള 6,665, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് 3,080 റാങ്ക് വന്നിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് കെമിക്കൽ എഞ്ചിനീയറിംഗ് നോക്കാം. കെമിക്കൽ എഞ്ചിനീയറിംഗ് 3 കോളേജുകളിലാണുള്ളത്, ഗവൺമെൻറ് മേഖലയിൽ 3 എഞ്ചിനീയറിംഗ് കോളേജസിലാണുള്ളത്. അതായത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോടിൽ 6,871, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിൽ 3,645, TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ 5,670. അടുത്തതായിട്ട് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡാറ്റ സയൻസ്, ഗവൺമെൻറ് മേഖലയിൽ 1 കോളേജിൽ മാത്രമാണുള്ളത്, MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലത്ത്. സ്പെഷ്യലി കേൾക്കുക, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇൻ ഡാറ്റ സയൻസ് ആ ഒരു കോഴ്സാണ്. അത് സ്റ്റേറ്റ് മെറിറ്റിൽ 3,039 റാങ്കുകാരെ വരെ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് നമ്മുടെ സി എസിൽ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ 4,464, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂരിൽ 3,453, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയത്ത് 2,554, MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലത്ത് 1,965, NSS കോളേജ് പാലക്കാടിൽ 3,016. നെക്സ്റ്റ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരത്ത് 3,362, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ 976, TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലത്ത് 1,366, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് 4,466. അടുത്തതായിട്ട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് മാനന്തവാടിയിൽ 4,243 റാങ്കുകാരെ വരെ എടുത്തിട്ടുണ്ട്. സിഇടിയിലൊക്കെ നിങ്ങൾ നോക്കി 466 റാങ്കുകാരെ വരെയാണ് എടുത്തിട്ടുള്ളത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ്ങിന്. നെക്സ്റ്റ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങിനാണ്. ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ 8,664 വരെ എടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട് 8,245, കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ 7,200, RIT കോട്ടയം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയത്ത് 4,819, MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലത്ത് 4,683, NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാടിൽ
6579 ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്, ശ്രീകൃഷ്ണപുരത്ത് 8247 തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ 1943 ടി കെ എം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ 2545 ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബാർട്ടൺ ഹിൽസിൽ 3607 ആണ്. നെക്സ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരത്ത് 709 വരെയാണ് എടുത്തിട്ടുള്ളത്. പിന്നീട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് മാനന്തവാടിയിൽ 9964 വരെയാണ് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് പറയാൻ പോണത്. ട്രിപ്പിളിയിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയിൽ 9875, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂർ 9892, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയം RITയിൽ 8009, എം എ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലത്ത് 8474, NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാട് 9769, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരത്ത് 9642, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിൽ 3902, ടി കെ എം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ 4764, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബാർട്ടൺ ഹില്ലിൽ തിരുവനന്തപുരത്തുള്ള 6405, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം CET എഞ്ചിനീയറിംഗ് കോളേജ് ട്രിവാൻഡ്രത്ത് 1463, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് മാനന്തവാടി വയനാട്ടിലുള്ള അവിടെ 10116. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോളിംഗ് എഞ്ചിനീയറിംഗ്. ഇത് കേരളത്തിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് മേഖലയിൽ കീം വഴി കിട്ടാവുന്ന കോളേജുകളിൽ ഒന്ന് ഗവൺമെൻറ് മേഖലയിലുള്ള കോളേജാണ് പാലക്കാട് എന്ന് പറയുന്നത്. അവിടെ സ്റ്റേറ്റ് മെറിറ്റ് എന്ന് പറയുന്നത് 15118 വരെയാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് മാത്രമുള്ള കോഴ്സാണ് ഗവൺമെൻറ് മേഖലയിൽ കീം എഴുതി കിട്ടുന്ന. നെക്സ്റ്റ് അവിടെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് സ്റ്റേറ്റ് മെറിറ്റ് എന്ന് പറയുന്നത് 6769 റാങ്ക് വരെ വിളിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. മൂന്ന് കോളേജുകളിലാണ് ഇൻഫർമേഷൻ ടെക്നോളജി ഗവൺമെൻറ് മേഖലയിലുള്ളത്. അതിൽ ഒന്നാമത്തത് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കി, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയിൽ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എന്ന് പറയുന്നത് 14423, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരം 11301, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബാർട്ടൺ ഹിൽസ് 7890. അടുത്തതെന്ന് പറയുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കി, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയിൽ 11460, പിന്നെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട് 10986, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂർ 11213, RIT കോട്ടയം, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയം 9301, MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലം 9856, NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാട് 11446, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരം 11130, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ 4411, ടി കെ എം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലം 5629, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബാർട്ടൺ ഹിൽസ് തിരുവനന്തപുരത്തുള്ള 7484, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം 1579, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് മാനന്തവാടി വയനാട്ടിലുള്ള 12428. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ആണ്. അതൊരു കോളേജിലാണുള്ളത്. അതെന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ്, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ. 11542 സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആർക്കിടെക്ചർ കോഴ്സാണ്. ആർക്കിടെക്ചർ കോഴ്സ് നാല് കോളേജുകളിലാണുള്ളത്. ഗവൺമെൻറ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയം RIT കോട്ടയത്ത് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എന്ന് പറയുന്നത് 163. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരാണ്, 145 റാങ്ക് വരെയാണ് വിളിച്ചിട്ടുള്ളത്. ടി കെ എം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലത്ത് 132, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് 29. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും VIP ആണ് ഈ ആർക്കിടെക്ചർ കോഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കി ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. തുടർന്ന് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ പറഞ്ഞ കോളേജുകളിൽ, അതായത് ഗവൺമെൻറ് മേഖലയിലുള്ള മിക്കവാറുള്ള എല്ലാ കോളേജുകളുടെയും 2019 പ്ലേസ്മെൻറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്ലേസ്മെൻറ്റ് ഓഫേഴ്സും കൊടുത്ത കമ്പനീസും അവരുടെ സാലറി പാക്കേജ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഫസ്റ്റ് കമൻറ്റായിട്ട് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് റെഫർ ചെയ്യാനായിട്ട് പറ്റും. സോ തുടർന്നുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഫർദർ അപ്ഡേറ്റ്സിനും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരുടെ അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും വരാം. ഇറ്റ്സ് മീ ഫ്രം കേരള ടെക് വേൾഡ് സൈനിങ് ഔട്ട്.